സിനിമയ്ക്ക് വേണ്ടുന്ന ഒരു ഒരു മെറ്റീരിയലാണത്. ഇതിങ്ങനെ വരാമെന്ന് പറയുന്ന ഒരു വിധിയും കൂടെയാണ്. കാരണം നമ്മൾ സ്ത്രീ സൗന്ദര്യം ആസ്വദിക്കുന്ന സമയത്ത് സാരി, ചുരിദാർ, ജീൻസൊക്കെ ഇട്ട് നിൽക്കുന്നവരെ നമ്മളിങ്ങനെ അവരുടെ സൗന്ദര്യം ആസ്വദിക്കും, വർണ്ണിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതേ ആളിനെ തന്നെ അങ്ങനെ ഒരു വേഷം കെട്ടി നിൽക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഒരു നല്ല രസമുണ്ട്. നല്ല സുന്ദരിയായിട്ടുണ്ട് അല്ലേ? അല്ല, മുത്തശ്ശി എന്ന് പറഞ്ഞ അത്ര മുത്തശ്ശിയാണോ? അത്ര മുത്തശ്ശി അല്ല, എന്നാലും ചേച്ചി. ചേച്ചി എങ്ങനെയുണ്ട് സാരി? സാരി ഒരു സുഖമുണ്ട്, പക്ഷെ ഇത് കൊടുത്തോണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് ഇത് കഴിയുമ്പോഴേക്ക് മാറ്റിയല്ലേ വരുന്നുള്ളത്. പടത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ? പടം നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഇറങ്ങി വരുന്നവരുടെ. നല്ല ത്രില്ലറാണ്, നല്ല ത്രില്ലറാണ്, നല്ല മ്യൂസിക് ആയിട്ടുണ്ട്, വളരെയധികം നല്ല കലാമൂല്യമുള്ള പാട്ടുകൾ. ഒരു മിനിറ്റ് പോലും നമ്മൾ വേറെ ലോകത്തിലേക്ക് പോയില്ല, അത്രോട്ട് നമ്മൾ നിൽക്കാതെ സസ്പെൻസ് ഉള്ള ഒരു നല്ല സിനിമ. കുറേ ത്രില്ലറിലേക്കൊരു ഞാൻ 85 സിനിമ പാവം ക്രൂരൻ എന്നൊരു സിനിമ ചെയ്തിരുന്നു, പക്ഷെ ആ ഒരു ജോണർ അല്ല, പക്ഷെ അതും ത്രില്ലർ തന്നെയായിരുന്നു. ഇതൊരു കുടുംബ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു ത്രില്ലർ, ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു ക്രൈം. ആ ക്രൈം അന്വേഷിക്കാൻ വരുന്ന ഇന്ദ്രൻസ്, ഇന്ദ്രൻസ് റിട്ടയേർഡ് പോലീസ് ഓഫീസറാണ്. അതാണ് അതിൻ്റെ വേറൊരു കൗതുകം. ഒരു റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥൻ ഒരു കേസ് ഏറ്റെടുത്ത് വരികയാണ്. അയാൾ ബാക്കി കാണുന്നതാണ് നല്ലത് പറയുന്നത്. വളരെ എളുപ്പം കിട്ടാവുന്നൊരു ഉത്തരമാണ് നമ്മുടെ ഉള്ളിൽ ഒരാളും ആരും ഒരാളുണ്ട്. അതൊരു സ്ത്രീയാണോ പുരുഷനാണോ അമ്മയാണോ അച്ഛനാണോ കാമുകിയാണോ ഫ്രണ്ടാണോ എന്നുള്ളതല്ല, ആരും ഒരാളുണ്ട്. അങ്ങനെ ഈ തുളസീധരൻ അയാളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ കിട്ടിയതാണ് രണ്ടാമത്തെ ഞാൻ. ഇപ്പോൾ ഒരു ക്രോസ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ക്രോസ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന വിഷയം സാറ് സംസാരിക്കണം എന്നാണ് വിചാരിച്ചത്. രണ്ടാം വരവിൽ അങ്ങനത്തെ സിനിമകൾ, അതായത് എടുക്കാൻ കുറച്ച് പണിയുള്ള വിഷയങ്ങൾ സംസാരിക്കുക എന്നുള്ള ചിന്തയാണ്? എടുക്കാൻ പണിയുള്ള വിഷയങ്ങൾ എടുക്കാൻ തന്നെയാണ് എനിക്ക് എപ്പോഴും താല്പര്യം. ഞാൻ മുമ്പെടുത്തിരുന്ന സിനിമകൾ ഫാമിലി കഥകളാണെങ്കിലും നർമ്മം കലർന്നതാണെങ്കിലും അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള സിനിമകളാണ്. അനിയൻ ബാവ, ചേട്ടൻ ബാവ, ആദ്യത്തെ കൺമണി, മേലേപ്പറമ്പിൽ ആൺവീട്, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. കാരണം ഒരു കൺഫ്യൂഷനും ഓഡിയൻസിന് വരാത്ത രീതിയിൽ കൺഫ്യൂഷൻ മാത്രമുള്ള കഥകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഒരു സിനിമയായിട്ട് തന്നെ തിരിച്ചു വരണം എന്നെനിക്ക് ഒരു സ്വപ്നം തന്നെയാണ്. ഇങ്ങനെയുള്ള, അതായത് ഒരു കഥാപാത്രമായിട്ട് തന്നെ പ്രൊമോഷന് വരുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ രാജസേനനെ കണ്ട ഈ കൺവെൻഷൻ രീതിയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ്. ഇത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടാം, വേണമെങ്കിൽ ട്രോളുകൾക്കും പാത്രമാവാം. ഞാൻ ഈ ട്രോള് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ട്രോള് ചീത്തയാണെന്ന് ആരാ പറയുന്നത്? ട്രോള് ചെയ്യാനല്ലേ ഇതൊക്കെ കയറത്തുള്ളൂ. ഇന്നിപ്പോൾ നല്ല അസൽ ട്രോള് വരുമെന്ന് എനിക്കറിയാം. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുന്ന ട്രോളുകളും അതിൻ്റെ അപ്പുറത്തതും വരും. പക്ഷേ ആ ട്രോള് കണ്ട് വായിച്ച് ചിരിക്കുന്നവർ ഈ സിനിമ ഒന്ന് കാണും. അപ്പോൾ നമ്മൾ ട്രോളന്മാരെ ഒന്നും വെറുതെ വിടേണ്ട ആവശ്യമില്ല, അവരുമൊക്കെ ഇതിനൊക്കെ ആവശ്യമുള്ളതാണ്. ഒറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ, ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു രണ്ട് ദിവസം ഒരു സിനിമയ്ക്ക് വിജയിക്കാനുള്ള അവസരം കൊടുക്കുക, സമയം കൊടുക്കുക. ഒരു രണ്ട് ദിവസം കാത്തിരുന്നിട്ട് ഒരു സിനിമയെ ട്രോൾ ചെയ്ത് കൊല്ലാവും, അത്രേ ഉള്ളൂ. ഇപ്പോൾ നോക്കൂ, ഈ സിനിമ വലിയ വിജയമായാൽ ഈ പ്രൊമോഷൻ സ്ട്രാറ്റജി ആരും തെറ്റായി പറയില്ല, പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു മറുവശം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിന്ത കടന്നു പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ മാത്രം ഒരു താല്പര്യം കൊണ്ട് ചെയ്യുന്നൊരു കാര്യമല്ല, എൻ്റെ പിന്നിലൊരു ടീമൊക്കെ ഉണ്ട്. ആ ടീമും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ ഞെട്ടിപ്പോയൊരു കാര്യം, ഇങ്ങനൊരു കാര്യം ചെയ്താലോ എന്നൊരു ചിന്ത വന്നപ്പോൾ, സാർ അങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ സാറിനെ കൊണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. എനിക്ക് ഒരു മടിയുമില്ലായിരുന്നു രാവിലെ എൻ്റെ മീശ
രാവിലെ മീശ എടുത്തപ്പോൾ കിരികിരി കിരികിരി അത് സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഭഗവാനെ അത് കഴിഞ്ഞിട്ടുള്ളൊരു മുഖം എന്തായിരിക്കും. ഓക്കെ, എന്തായാലും ഒരു വലിയ കാര്യത്തിന്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ. സോ ഇപ്പോൾ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ മലയാളത്തിലെ പ്രധാന നടന്മാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ സ്റ്റേജിലുള്ള നടന്മാർ പോലും ഒരു പത്രസമ്മേളനത്തിൽ പോലും വന്നിരിക്കാത്ത സ്ഥിതി വിശേഷമുണ്ട്. അങ്ങനെ പരാജയപ്പെട്ട സിനിമകളുണ്ട് വേണ്ട വിധത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടാത്ത കാരണം കൊണ്ട് മാത്രം. അവിടെ ഒരു മാതൃകയാവാനാണോ രാജസേനൻ എന്ന മേക്കർ ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങനെ ഒരു മാതൃകയാവാൻ പറ്റിയ ആളൊന്നുമല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഒരു പച്ചയായ മനുഷ്യനാണ്, അത്യാവശ്യം മുൻകോപമുള്ള ഒരാളാണ്, പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണ്, ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ആർക്ക് മാതൃകയാവാനൊന്നും പറ്റത്തില്ല. പക്ഷേ എൻ്റെ സിനിമയ്ക്ക് ഏറ്റവും നല്ല ഒരു പ്രൊമോഷൻ ഇത് തന്നെയാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ബാക്കിയൊന്നും എനിക്കറിയില്ല. പക്ഷേ സർ, ഈ രൂപത്തിൽ വരുമ്പോഴേ ആളുകൾക്ക് സിനിമ കാണാനുള്ള ചില മുൻധാരണകൾ കൂടി സാർ ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ല സിനിമയുടെ സസ്പെൻസിനെ ബാധിക്കും? ഇല്ല, ഒരിക്കലുമില്ല. ഈ വേഷത്തിൽ കാണുന്നത് ഒരു കൗതുകം മാത്രമാണ്. ഇന്നിപ്പോൾ ഇന്ന് രാത്രി കേരളം മുഴുവൻ ഈ പോസ്റ്റർ ഒട്ടിക്കും, ഈ പോസ്റ്റർ ഒട്ടിക്കും. അതുകൊണ്ട് അതൊരു സസ്പെൻസ് വന്നു, കാരണം കഥ കഥയാണ്, കഥ വേറെയാണ്. ഇപ്പോൾ കിട്ടാൻ പോകുന്നൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ വേഷം എന്നുള്ളതാണ്. നമ്മുടെ ഇതുവരെ മലയാള സിനിമ പൂർണ്ണമായിട്ടും ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് അല്ലെങ്കിൽ ട്രാൻസ് വുമൺ കമ്മ്യൂണിറ്റിയോട് നീതി പുലർത്തിയെന്ന് പറയുന്ന ചിത്രങ്ങൾ വളരെ വിരളമാണ്. ഈ പറഞ്ഞ ഞാനും പിന്നൊരു ഞാനും ആ വിധത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുക. അല്ല, ട്രാൻസ് അല്ലത്, അല്ല അങ്ങനെ അല്ലത്. അതാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു വേറൊരു എലമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞതാണ്. അങ്ങനെയല്ല.